Nando Kakarci, ¿no? കക്കാർച്ചി വെക്കാം, വേവിച്ച് വെച്ചിരിക്കുന്ന കക്കാർച്ചി, വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇടിച്ച് വെച്ചിരിക്കുന്ന കറിവേപ്പില, മഞ്ഞൾപ്പൊടി, പെരിഞ്ജീരകം, കുരുമുളക്, ഇത്ര മാത്രം ചേർത്തിട്ട് ഫ്രൈ ചെയ്തെടുക്കാൻ പോവാ. ഒരു കാര്യം കണ്ട് അറിയാവോ, ഞാൻ ഈ കക്കാർച്ചി എന്ന് പറയുന്ന സാധനം ഞാൻ കഴിച്ചിട്ടേ ഇല്ല. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ എനിക്കിഷ്ടമായി വരുന്നു. വെളിച്ചെണ്ണ ഒഴിച്ച് ഇതിനകത്തോട്ട് വെളുത്തുള്ളി ഇഞ്ചിയും ചതച്ചത് ചേർത്ത് ഇങ്ങനെ വഴറ്റി കൊടുക്കുക. ഇത് നന്നായിട്ട് മൂത്ത് വരട്ടെ. കറിവേപ്പില, കറിവേപ്പിലയും വെളുത്തുള്ളി കൂടുതൽ, ഇഞ്ചിയും ശകലം. ഇത് കക്കാർച്ചി വേവിച്ച് വെച്ചിരിക്കും. ഇത് ചിലർത്ത് എതിരെ എന്താണെന്നൊക്കെ പറയും, വേറെ പേരൊക്കെ പറയും. ഇത് ഞങ്ങളുടെ അവിടെ കായലിൽ കിട്ടുന്ന സാധനമാണ്, ഞാൻ ആലപ്പുഴയിൽ നിന്ന് കൊണ്ടുവന്ന് വേവിച്ച് വെച്ചിരിക്കും. എതിര് എന്തിര് അല്ലേ? ആ എങ്ങനെ എന്തോ പറയും, വേറെ പേര്, വേറെ നാട്ടിൽ വേറെ പേരാ. ഞാനിതിങ്ങനെ മൂപ്പിച്ചതിന് ശേഷം ബോബൻ ഇത് കഴിക്കാത്ത സമയം ഇപ്പൊ കഴിക്കാൻ തുടങ്ങി. ആ ഞാൻ കഴിച്ചിട്ടില്ല, 2016 വരെ ഞാൻ കഴിച്ചിട്ടില്ല. രണ്ടായിരത്തി പതിനാറിന് ശേഷം പല പല സാധനം ബോബൻ ചേട്ടൻ കഴിക്കാൻ തുടങ്ങി. എനിക്ക് വേണ്ടി കണ്ടടേ, ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടു, അതിനുശേഷം കുരുമുളക് പൊടി. കുരുമുളക് പൊടി മേടിക്കുന്നതാണോ? അല്ലല്ല, ഞാൻ എല്ലാം പൊടിക്കുന്നതാണ് ബോബൻ. ഇതൊന്നും കാണുന്നില്ലല്ലോ, ഞാനല്ലേ ഇതൊക്കെ ചെയ്യുന്നത്. അയ്യോ, പെരിഞ്ജീരകത്തിന്റെ പൊടി. അപ്പൊ നമ്മൾ ഉള്ളി സവളയൊന്നും വേറെ ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. ഇങ്ങനെ സിമ്മിൽ ഇങ്ങനെ കിടന്നാ മതി, ഇങ്ങനെ കിടന്ന് കിടന്ന് പയ്യെ ഇത് വെന്ത് ഇങ്ങനെ ഇങ്ങനെ മൊരിമൊരാന്നാവും. വെള്ളം അടിക്കാർക്ക് വെള്ളം അടിക്കാം. ബോബൻ ഇച്ചിരി ഇന്ന് വെള്ളം അടിക്കണമെന്ന് എനിക്ക് തോന്നുന്നു. പെപ്സി ഒക്കെ ആയിട്ടിരിക്കുന്നുണ്ടാ. ഈ കക്കാർ ചിച്ചിരി കിട്ടാൻ വേണ്ടി ഇരിക്കുവാണ്. ഇങ്ങനെ ഇരുന്നോട്ടെ. ഇപ്പൊ വാവ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കാണുമ്പോ ചിലർക്ക് ഇങ്ങനെ ഹസ്ബൻഡ് ഇങ്ങനെ ഇരിക്കത്തില്ല അടുക്കളയിലൊന്നും വന്ന്. അപ്പൊ വാവയ്ക്ക് ഇങ്ങനെ ഇരിക്കണം. ഇപ്പൊ വാവ ഞാൻ വിളിക്കപ്പോ അടുക്കളയിൽ വന്ന് ഇരിക്കും, എനിക്ക് ഹെൽപ്പ് ചെയ്ത് തരും. അത് വാവയ്ക്ക് ഒരു കുറച്ചിലായിട്ട് തോന്നാറുണ്ടോ? എന്റെ കുറച്ചിലായിട്ട് അവരുടെ വീട്ടിലൊക്കെ എങ്ങനെയായിരുന്നു? എന്റെ വീട്ടിലെങ്ങനെയൊക്കെ തന്നെയാണ്. പിന്നെ ചാത്തൻ എപ്പോഴും അടുക്കളയിൽ വന്നിരിക്കും, സഹായിക്കില്ല, അങ്ങനെ സഹായിക്കലൊന്നുമില്ല, പക്ഷെ അടുക്കളയിൽ വന്നിരിക്കാറുണ്ട്. അന്നേരം അവര് ഇപ്പൊ ചാത്തൻ സ്കൂളിലായിരുന്നു, സ്കൂളിൽ പോയിട്ട് വന്നിട്ട് പിന്നെ സംസാരിക്കാൻ സമയമില്ല. അങ്ങനെ ഞങ്ങൾ പഠിക്കാനൊക്കെ അല്ലെങ്കിൽ പഠിക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അവര് സംസാരിക്കുന്ന പലപ്പോഴും ബുക്ക് ചെയ്തോണ്ടാണ്. അതുകൊണ്ടാണ് ബോബൻ അടുക്കളയിൽ ഇങ്ങനെ വന്നിരിക്കുന്നു എന്റെ അടുത്ത്. ബോബൻ സമയം സംസാരിക്കാൻ കിട്ടില്ലെങ്കിൽ ബോബൻ അടുക്കളയിൽ വന്നിരിക്കും. അപ്പൊ ചിലര് പറയും, ഇതിനകത്ത് വന്നിട്ട് പറയും പെങ്കോന്തനം എന്ന് പറയും. അപ്പൊ വാവക്ക് സങ്കടം തോന്നുന്നു? ഇല്ല, ഒരിക്കലും സങ്കടം തോന്നിയിട്ടില്ല. അത് അവർക്ക് വിവരമില്ലാത്തോണ്ടാന്ന് ഞാൻ വിചാരിക്കുന്നു. ആണല്ലേ. ഭാര്യയുടെ പുറകെ ഇങ്ങനെ ഇങ്ങനെ നടക്കുന്ന ഇപ്പൊ ബോബൻ, ഞാനിവിടെ ഒരു ചെരിപ്പില്ലാതെ നടന്ന ഉടനെ ബോബൻ ചെരിപ്പ് എവിടെ കിടക്കുന്നു അത് എടുത്തോണ്ട് എന്റെ കാലിൽ ഇട്ട് നിക്കാൻ പറയും. അപ്പൊ എനിക്ക് ചിരി വരും. അപ്പൊ അതൊക്കെ ഒരു പെങ്കോന്തന്റെ സ്വഭാവം എന്നാണ് എല്ലാരും പറയുന്നത്. പിന്നെ അവർക്ക് അതിനെ പറ്റി അത്രയും വിവരമുള്ളൂ ഞാൻ വിചാരിക്കുന്നു. സ്വന്തം ഭാര്യ എന്ന് പറഞ്ഞാൽ അടുക്കള ജോലിക്കാരിയല്ല അല്ലേ? പിന്നെ അടുക്കള ജോലിക്കാരി മാത്രമാണ്, എല്ലാ കാര്യങ്ങളിലും വേണം എന്റേതായ പിടിക്കും, അല്ലാതെ അടുക്കള മാത്രം. അടുക്കള ജോലി അറിയാം, അത് ഭർത്താക്കന്മാർ പറഞ്ഞു. ശരിയാ, എല്ലാവർക്കും അടുക്കള ജോലി അറിഞ്ഞിരിക്കണം. അടുക്കള ജോലിയിൽ ഭാര്യയെ സഹായിക്കുകയും വേണം. അതാണ്, അങ്ങനെയുള്ള കുടുംബങ്ങൾ എപ്പോഴും അല്ലെ ഭയങ്കര സ്ട്രോങ് ആയിരിക്കത്തില്ലേ. അടുക്കള ജോലിയിലും മറ്റു കാര്യങ്ങളെല്ലാം ഭാര്യ ഹെൽപ്പ് ചെയ്യുന്ന ഭർത്താവാണെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മുടെ മക്കളും ഭയങ്കര സ്ട്രോങ് ഫാമിലി നയിക്കും. ഇതൊന്നും ഇല്ലാതെ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ബന്ധവും ഇല്ലാതെ ജീവിക്കുന്ന വീടുകളിൽ നല്ല കുടുംബ ബന്ധം ആ മക്കൾ പോലും നയിക്കത്തില്ല. യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്? ഇംഗ്ലീഷ് വേണ്ട. അല്ല, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ വീഡിയോ കാണുന്നവർക്കൊക്കെ അപ്പൊ ചെല്ലനെ ചോദിക്കുക, ഇത് നിങ്ങൾക്ക് ആദ്യത്തെ ജീവിതത്തിൽ എന്താ ഇത് ഇങ്ങനെ പറ്റാത്ത എന്ന് ചോദിച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് എന്താ മറുപടി? ഈ പഴയ ജീവിതത്തെ കുറിച്ച് നമ്മൾ പറയത്തില്ല എന്നുള്ളത് പല പ്രാവശ്യം പറഞ്ഞേക്കണം. അപ്പൊ ഞാൻ വേറെ ആൻസർ വരട്ടെ. ഞാനിത് ഇങ്ങനെ പറയാൻ പറഞ്ഞു, നിങ്ങൾക്ക് ഇത് ആദ്യം ഞാനിത് ശ്രമിച്ചിരുന്നു സഹോദരങ്ങളെ,
ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉള്ള ആളാണ്. ഒരേ ചിന്താഗതികളവർ വരണ്ടേ അല്ലെ. കുടുംബം കറക്റ്റ്, കുടുംബത്തിന് സ്ഥാനം നൽകുന്ന രണ്ട് വ്യക്തികൾ തമ്മിൽ ചേരുമ്പോൾ മാത്രമേ ഇങ്ങനെയുള്ള കുടുംബങ്ങൾ ഉണ്ടാകത്തുള്ളൂ. ഇപ്പൊ എനിക്ക് എന്ത് ഫാൾട്ട് വന്നാലും ബോബൻ എന്നെ കുറ്റം പറയത്തില്ല, എന്റെ ഭാഗത്ത് നിന്ന് ന്യായീകരിക്കും. പിള്ളേരും അങ്ങനെ തന്നെ, എനിക്കൊരു ഫാൾട്ട് വന്നാൽ അവരെന്നെ കുറ്റം പറയാൻ നോക്കത്തില്ല അല്ലെ, എനിക്ക് സപ്പോർട്ട് തരും. അപ്പൊ അങ്ങനത്തെ കുടുംബമാണ് മുന്നോട്ട് പോകുന്നത്. അല്ല ഇപ്പൊ എന്തെങ്കിലും ഒരു കുറ്റവും തെറ്റാ നമ്മുടെ കയ്യിൽ വന്നാൽ എല്ലാരും കൂടെ ഭർത്താവ് ഭാര്യയുടെ മേൽ, മക്കള് ഭാര്യയുടെ മേൽ ഒറ്റക്കിക്കളയും. നമ്മൾ അത്രയും സമയം കഷ്ടപ്പെട്ട് ചെയ്തതിന് നമ്മൾ ഫലമില്ലാത്തവരൊക്കെ ആയിപ്പോവും. എല്ലാവർക്കും കുറ്റങ്ങളുണ്ട്, അത് ക്ഷമിക്കുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് തീർക്കുകയും ചെയ്യുന്നതിനടുത്താണ് നല്ല കുടുംബം കൊണ്ട് വന്നത്. ഞങ്ങൾ ഒരു വഴക്കല്ലേ വേഗനെ അവ നമ്മൾ ഒരു വഴക്ക് വഴക്കുകളൊക്കെ എങ്ങനെ വഴക്കിടും, നല്ല സൂപ്പർ വഴക്കിടും. വഴക്കിട്ട് ഞാൻ ഒരു 50 മീറ്റർ അപ്പുറത്ത് കിടക്കുന്ന ഒരു പോയി കിടക്കും, എല്ലാം മാറ്റും. അപ്പൊ അമ്മ വന്നിട്ട് പറയും, അമ്മേ നേരെ വിളക്കും വരെ അമ്മ ഇവിടെ കാണണം എന്ന് പറയും. കാരണം അവള് രാത്രി 12 മണിയാണ് നോക്കുമ്പോ ഞാൻ കാണത്തില്ല, അവിടെ ഇവിടെ ആയിരിക്കും റൂമിൽ കയറിയിരിക്കും പറയുന്നത്. അങ്ങനെ ആയിരിക്കണം എല്ലാ ഹസ്ബൻഡ് ആൻഡ് വൈഫും, ഭാര്യ ഭർത്താക്കന്മാരെ അങ്ങനെ ആയിരിക്കണം. വഴക്കില്ലെങ്കിൽ പിന്നെ ഒരു സുഖവുമില്ല, ഇടക്കിടക്ക് നല്ല അടിപ്പം വഴക്കിട്ടും. പക്ഷെ അത് ഒരു ഒരു മണിക്കൂറിനപ്പുറത്തേക്ക് പോകരുത് കേട്ടാ. ഇവിടെ ഇപ്പൊ ഞാൻ വെക്കാൻ താമസിച്ച ഉടനെ ബോബൻ വന്ന് ഹെൽപ്പ് ചെയ്യും എന്റെ കൂടെ വന്ന്. എന്താണ് ഇത്ര സമയമായിട്ട് ഫുഡ് റെഡി ആയില്ലേ എന്നും പറയാം, അങ്ങനെ ഒന്നും പറയത്തില്ല. അപ്പൊ നമുക്ക് വേറെ ആത്മാർത്ഥം തോന്നും. ശരിക്കും പറഞ്ഞാൽ ഫുഡ് ഉണ്ടാക്കുന്നതിന് ഭയങ്കര രുചി തോന്നും. ഇപ്പൊ ഈ കക്കാർച്ച കണ്ടാ ഇങ്ങനെ ഇങ്ങനെ പൊട്ടി 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 ഇടക്ക് കിടക്കുമ്പോൾ നമ്മളൊന്ന് വയ്യ ഇളക്കി കൊടുത്തേക്കുക. അങ്ങനെ 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 ആയി. ഒരുപാട് മസാലയൊന്നും ഞാൻ ചേർക്കത്തില്ല, ചേർത്താൽ ഈ മാംസത്തിൻ്റെ രുചി നമുക്ക് അറിയാൻ വയ്യാതെ പോകും. മനസ്സിലായ ഒരുപാട് ഇതൊന്നും വേണ്ട, വെറും കുരുമുളകും പെരിഞ്ചീരകവും വെളുത്തുള്ളി ഇഞ്ചി ഇത്ര ഉള്ളൂ, വേറെ ഒന്നും ഞാൻ ചേർത്തില്ല. ഇത് കുറച്ച് കഴിയുമ്പോൾ കറുത്ത് കറുത്ത് വരും, അടിപൊളി രുചിയായിരിക്കും. ഇന്ന് ആരാ ക്യാമറ പിടിക്കുന്നറിയാമോ? ഇന്ന് നന്ദമോളുടെ അനിയത്തി വന്നിട്ടുണ്ട്, അച്ചുമ്മ വന്നിട്ടുണ്ട്. അച്ചുമ്മയാണ് കാർത്തിക എന്നുള്ള പേര്, നമ്മൾ അച്ചു എന്ന് വിളിക്കും. ഓക്കെ നിങ്ങളെ ഉപ്പിട്ടില്ലല്ലോ എന്ന് ഓർക്കും, ഞാൻ ഉപ്പിട്ട് വേവിച്ച കക്കാർച്ചയാണ്, അതുകൊണ്ടാണ് ഉപ്പിടാഞ്ഞത്.